ഹയർ സെക്കൻഡറി അധ്യാപകന്റെ പൊതു സ്ഥലമാറ്റം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തു. സ്ഥലമാറ്റം മാനദണ്ഡം ലംഘിച്ചാണെന്നാണ് ട്രൈബ്യൂണലിന്റെ നിരീക്ഷണം. 10 ദിവസത്തിനകം പുതിയ പട്ടിക പ്രസിദ്ധീകരിക്കാൻ നിർദ്ദേശിച്ചു. എ വി ജയശങ്കർ ചേർന്ന് വിശദാംശങ്ങളുമായി. ജയശങ്കർ, ഏറെ പരാതികൾ ഉയർന്ന ഒരു പട്ടികയാണ് ഇതാണ് ഇന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ നിർദ്ദേശം. അതായത് ഈ അധ്യാപകർ നൽകിയ അർജിയുടെ അടിസ്ഥാനത്തിലാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഈ ട്രാൻസ്ഫർ സംബന്ധിച്ച സർക്കാർ ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. കൃത്യമായ സർവീസ് ചട്ടങ്ങൾ അനുസരിച്ചുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഈ ഒരു സ്ഥലംമാറ്റം ഉത്തരവ് പുറത്തിറക്കിയിരുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. 10 ദിവസത്തിനകം ഈ പട്ടിക പുനഃപ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി സർക്കാരിന് ട്രിബ്യൂണൽ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഗോകുൽ. ശരി, എ വി ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഹയർ സെക്കൻഡറി അധ്യാപകരുടെ പൊതുസ്ഥലമാറ്റ പട്ടികയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തിരിക്കുന്നത്. മാനദണ്ഡങ്ങൾ ലംഘിച്ചു എന്നത് നിരീക്ഷണത്തോടെയാണ് 10 ദിവസത്തിനകം പുതിയ പട്ടിക പ്രസിദ്ധീകരിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്.